പ്രിയസുഹൃത്തുക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ശരിക്കും ഒരു റിവ്യൂ ആണ്. എൻ്റെ കുറേ കാലമായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും ഒരു മാക്ബുക്ക് പ്രോ മേടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തു, എനിക്ക് പറ്റിയ മെഷീനുകളൊന്നും വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് ഉപയോഗിച്ചതാണ്, ഞാൻ തുറന്നൊക്കെ നോക്കി ഉപയോഗിച്ചു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ശരിക്കും റിവ്യൂ ആണ്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മാക്ബുക്ക് പ്രോ 13-inch സ്പേസ് ഗ്രേ EM1 പ്രോസസ്സർ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സാധനം ഈ ബോക്സ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ബോക്സിൽ കുറേ സാധനം ഉണ്ടാവുന്നു. അത്ര കമ്പ്യൂട്ടർ, പിന്നെ എന്താ നോക്കാം. പിന്നെ നമുക്കുള്ള സാധാരണ ചാർജിങ് കേബിളാണ് സാധാരണ വരുന്ന പോലെ തന്നെ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, അപ്പോൾ ചാർജിങ് കേബിളും അഡാപ്റ്ററും അത് രണ്ടും. പിന്നെ ഉള്ളത് ആസ് യൂഷ്വൽ എന്താണ്, ഇത് മാനുവൽ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ഓപ്പറേഷണൽ മാനുവൽ. അതെ, അതിൻ്റെ അകത്ത് അതിന് ഓപ്പറേഷണൽ മാനുവൽ. പിന്നെ എന്താ ഉള്ളത്, ഓക്കെ ഓക്കെ, ഒരു ലോഗോയും ഉണ്ട്, ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്. ഈ പ്രാവശ്യത്തെ ലോഗോ എന്ന് പറയുന്നത് ഇതൊരു ഗ്രേ ആണ്, സ്പേസ് ഗ്രേ ആണ്. കമ്പ്യൂട്ടറിൻ്റെ അതേ കളർ തന്നെ, സാധാരണ സിൽവർ ഗ്രേ ആണ്, സിൽവറാണ് വരാറ്. ഇത് എനിക്ക് തന്ന അത് തന്നെ, കമ്പ്യൂട്ടറിൻ്റെ അത് തന്നെ അതേ കളറിൽ സ്പേസ് ഗ്രേ ആണ്. അന്ന് മനോഹരമായിരിക്കുന്നു, എന്തായാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. ശരി, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ അതിലേക്ക്, അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശരി, നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈസ്, ഇത് 13-inch ആണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 1.4 kg ആണ്, 1 kg 400 g ഉള്ളൂ. വളരെ സ്ലീക്കാണ് അല്ലേ, വളരെ സ്ലീക്കായിട്ടിരിക്കുന്നു, വളരെ സ്ലീക്ക്, ലൈറ്റ് വെയ്റ്റ്, ഓക്കെ, വളരെ മനോഹരമായിരിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറക്കാം, ഈ തുറക്കുമ്പോഴേ ഇതാ ലോഗോ, ഇങ്ങനെ തുറക്കുമ്പോഴേ ഇങ്ങനെ ഓണായി ലോഗോ, നമുക്ക് ആപ്പിൾ ലോഗോ ഇങ്ങനെ വരുന്നത് കാണാം. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി, ഏറ്റവും മനോഹരമായ സമയം. ഇത്ര പൈസ മുടക്കിയിട്ട് കിട്ടുന്നൊരു ഫീലാണിത്. ഇപ്പോഴും നമുക്ക് കമ്പ്യൂട്ടർ മേടിക്കാൻ പറ്റത്തില്ല, വളരെ അപൂർവമായിട്ടല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, മേടിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ മനോഹരമായിരിക്കുന്നു. ശരി, ഇനി നമുക്ക് എന്താ നോക്കണ്ടേ. അപ്പോൾ ഇനിയുള്ളതിൻ്റെ പ്രത്യേകത, നമുക്ക് ആദ്യം കീബോർഡിൽ നിന്ന് തുടങ്ങാം. കീബോർഡ്, ഇതിൻ്റെ കീബോർഡ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ മാജിക് കീബോർഡാണ്. സാധാരണ പ്രീവിയസ് മോഡൽസ് എല്ലാം, മാക്ബുക്ക് പ്രോ 2019 എല്ലാം വന്നിരുന്നത് ബട്ടർഫ്ലൈ കീബോർഡാണ്. ബട്ടർഫ്ലൈ കീബോർഡിന് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പലരും പറയുന്ന വിഷയങ്ങൾ, ഒന്ന് അതിനകത്ത് ഡസ്റ്റ് കൊടുങ്ങും കീയിലുള്ളിൽ, പിന്നെ നമ്മൾ കീ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലെറ്റേഴ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മാജിക് കീബോർഡാണ്. ശരിക്കും ഞാൻ ടൈപ്പ് നോക്കി, വളരെ സ്മൂത്താണ്. നിങ്ങൾക്കിങ്ങനെ കാണാം, വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷ് പോലെയുണ്ട്. നല്ല രസമാണ് ഇത് അടിക്കാൻ. പിന്നെ ഞാൻ ഏറ്റവും വലിയൊരു പ്രത്യേകത, എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്, നിങ്ങൾക്കിതിൻ്റെ താഴെ കാണാം, ടച്ച് പാഡാണ്. ടച്ച് പാഡ് വളരെ നന്നായിരിക്കുന്നു, നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോ കുറച്ച് സ്മൂത്തായിട്ടും വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് ആപ്ലിക്കേഷൻ അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയും, ഈ ടച്ച് പാഡിൽ ഏത് ആപ്ലിക്കേഷനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഉദാഹരണം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, എന്താ, ഞാനിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് ക്രമീകരിക്കാനും ഈ ടച്ച് പാഡ് ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് ക്രമീകരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് വേണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, അതിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, റെസൊല്യൂഷൻ മാറ്റണം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യും. പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഒരു ടച്ച് ഐഡി ആണ്. ടച്ച് ഐ ഡി ഉണ്ട് ഇവിടെ. നമ്മൾ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടച്ച് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. ശരി, അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് കാണുന്ന കാര്യങ്ങൾ. ഞാൻ കണ്ടമാനം സ്പെക്സ് ഒന്നും പറയുന്നില്ല, കണ്ടമാനം പറഞ്ഞാൽ ബോറടിക്കും, അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ബേസിക്കായി കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ശരി, അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യണം, ആപ്പിളിൽ പോയിട്ട് എബൌട്ട് ദിസ് മാക്ക്, ദിസ് മാക്കിൽ പറയുന്ന കാര്യമുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഓക്കെ, മാക്ക് ഒ എസ് ബിക്സ് ബിക്സറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ മാക്ക് ബുക്ക് പ്രോ 13 ഇഞ്ച്, M1 2020, അതാണ് ഇമ്പോർട്ടൻ്റ്. ചിപ്പ് ആപ്പിൾ M1 ആണ്. മെമ്മറി 8 GB. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഓവർവ്യൂ. ഇനി നമുക്കിവിടെ സ്റ്റോറേജ് നോക്കാം. ഓക്കെ, സ്റ്റോറേജ് ഇവിടെ കാണാം, 500 GB ആണ് സ്റ്റോറേജ്, ഫ്ലാഷ് സ്റ്റോറേജ്. ഞാൻ കുറച്ച് ഉപയോഗിച്ചു, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മാത്രം ഉപയോഗിച്ചെന്ന്. അതാണ് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ആപ്ലിക്കേഷൻസ്, കുറേ ആപ്ലിക്കേഷൻ നമുക്ക് താഴെ കാണാം. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എൻ്റെ യൂട്യൂബ് ഈ ചാനലാണ് കേട്ടോ, അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാം. ഓക്കെ, നോക്കാം എങ്ങനെയുണ്ടെന്ന് ചാനൽ. ഓക്കെ, ചാനലിലെ കുറച്ച് മാറ്റങ്ങൾ നടത്തുന്നുണ്ട്, ബേസിക്കായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചാനൽ ഇനി ഉഷാറാക്കണം, ആ കാര്യങ്ങളൊക്കെയുണ്ട്. ഞാൻ പറയാം വേറെ കാര്യം, നിങ്ങളെ പെട്ടെന്ന് കാണിക്കേണ്ടത് ഇതാണ്. അതായത് എൻ്റെ ഇതല്ലേ, നമ്മൾക്ക് എഡിറ്റിംഗ് ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ iMovie ആണ്. ഇത് വേറെ സോഫ്റ്റ്വെയർ മേടിക്കുന്നവരെ ഇതിൽ ചെയ്യാൻ ഓർത്തിരിക്കുന്നു. ഇത് വളരെ നന്നായിട്ട് പെട്ടെന്ന് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ചെറിയ പ്രോജക്റ്റുകളൊക്കെയാണ് പണ്ട് ചെയ്തു വെച്ച, ചില പ്രോജക്റ്റ് തുടങ്ങി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് കാണിക്കാം, പ്ലേ മൂവി. അപ്പോൾ ഇതെന്തായാലും ഞായറാഴ്ച, അപ്പോൾ ഞാനോടത്ത് ഇങ്ങനെ ഒരു മൂവി ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഹിസ്റ്റോറിക്കൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഈ കീ കണ്ടു, ഇവിടെ ടച്ച് പാഡിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിലും സൗണ്ട് കൂട്ടണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും ഫോർവേഡ് അടിക്കണമെങ്കിലും ബാക്ക്വേഡ് അടിക്കണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും സൗകര്യം. കയറുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ വീട് ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇരുന്ന്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് എന്താണെന്ന് അറിയാം. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെയാണ്, പവർ ആൻഡ് എക്സ്റ്റൻഷൻ. ഇവിടെ രണ്ട് തണ്ടർബോൾട്ട് പോർട്സ് ആണ് ഉള്ളത്. ഇത് നമുക്ക് ഇത് 6 പെരിഫറലിനെ സപ്പോർട്ട് ചെയ്യും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറേജ്, അതുപോലെ തന്നെ നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇവിടെ നിന്നാണ് നടക്കുക. ഇതിന് വേറെ പ്രത്യേകതയുള്ളത്, ഇത് നമുക്ക് USB നേരിട്ട് കുത്താൻ പറ്റത്തില്ല. പക്ഷേ അതിന് ഞാൻ വേറൊരു സാധനം കൂടി മേടിച്ചു. ആ സാധനത്തിൻ്റെ പേരാണ്, ഇതൊരു C-Hub ആണ്, USB C-Hub ആണ്. അപ്പോൾ ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്യും, തണ്ടർബോൾട്ടിൽ കണക്ട് ചെയ്താൽ നമുക്ക് കുറേ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇത് നടക്കും. ഇതിനകത്ത് നമ്മുടെ കാർഡ് റീഡർ ഉണ്ട്, നമ്മുടെ എന്താ മൗസ് കണക്ട് ചെയ്യാം, USB ഇടാം, അതുപോലെ HDMI കേബിള്, ഇതെല്ലാം നടക്കും. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഞാൻ ഏതാണ്ട് 160 രൂപ ഇതിന് കൊടുത്തു. പക്ഷേ വളരെ കൺവീനിയൻ്റ് ആണ്, അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇതുണ്ടല്ലോ തണ്ടർബോൾട്ട്, ഇവിടെ നമുക്ക് നേരിട്ട് USB കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊരു എക്സ്റ്റൻഷനിലൂടെ കൂടെ മാത്രമേ പറ്റുള്ളൂ. ഒരു USB C-Hub ഇവിടെയുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഇതിന് വേറെ വിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 13 ഇഞ്ച് സ്പേസ് ഗ്രേയിൽ ബേസ് മോഡലിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് $2000 ഓസ്ട്രേലിയൻ ഡോളർ. ഞാൻ മേടിച്ച് അതിൻ്റെ തൊട്ടടുത്ത വേർഷനാണ്. ഇതിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് വില വ്യത്യാസം വരും. ഞാൻ മേടിച്ചത് 512 GB ആണ് ഇതിൻ്റെ SSD, ഒപ്പം തന്നെ 8 GB റാം. ഇതിനെനിക്ക് വന്ന വില എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡോളറിൽ $2150. ശരിക്കുള്ള വില $2300 ഇവിടുത്തെ വില. പക്ഷേ എനിക്ക് കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു, ആ ഓഫറെല്ലാം ചേർത്ത് എനിക്കൊരു 2150 ഇത് കിട്ടി. ഇന്ത്യയിലെ വില 138,000 രൂപയാണ് ഇതിൻ്റെ വില. വളരെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ അതാണൊരു കാര്യമുള്ളത്. പിന്നെ ഇതിൽ പല വേർഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റാം നമുക്ക് കോൺഫിഗർ ചെയ്യാം, അത് നമുക്ക് 16 GB മാറ്റാം. ഒപ്പം തന്നെ ഇതിൻ്റെ SSD അത് നമുക്ക് 1 TB ആക്കാം, 2 TB ആക്കാം. പക്ഷേ ഇതിനൊക്കെ കണ്ടു പൈസ വ്യത്യാസമുണ്ട്. അപ്പം ഞാനിടത്ത് എനിക്ക് ഇത്രയും അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് 512 GB മതി. ബേസ് മോഡലാണെങ്കിൽ 256 GB ഉള്ളൂ, പക്ഷേ അത് തീരെ കുറവാണ്. അപ്പം അതിന് തന്നെ $2000 വിലയുണ്ട്. അപ്പോൾ കുറച്ച് പൈസ കണ്ട് മുടക്കുകയാണെങ്കിൽ ഒരു 150-200 ഡോളറിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് 512 GB ആക്കി ഇത് മാറ്റാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് വിലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് പിന്നെ ഇതിനകത്ത് ഞാൻ മേടിക്കാൻ സാധിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ പൈസ സേവ് ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി. ഒപ്പം തന്നെ ഒരു ഫൈനാൻസും കിട്ടി. അങ്ങനെയൊക്കെയാണ് മേടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പൈസ ഒറ്റയടിക്ക് മുടക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് പറയാനുള്ള കാര്യം ഇതിൻ്റെ എന്താണ്, എം വൺ ചിപ്പാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് പ്രോസസ്സറാണ് പ്രധാനപ്പെട്ട സംഭവം, അതാണ് ഞാൻ മേടിക്കാൻ കാരണം കേട്ടോ. ഞാൻ കാത്തിരുന്ന് പറഞ്ഞില്ല, ഇത്രയും കാലം കാത്തിരുന്നത് ഈ പ്രോസസ്സർ വരുന്നുണ്ടെന്ന് കേട്ടുകൊണ്ടാണ്. ഈ പ്രാവശ്യം ആപ്പിളിൻ്റെ തനി
എം എൺ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത്, ഇൻ്റലല്ല. ഈ എം എൺ പ്രോസസ്സറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് ആണ്, ഒരൊറ്റ ചിപ്പിലാണ് ഇതെല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അതിന് അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ബാറ്ററി പവർ കണ്ടമാനം കൂടി എന്നുള്ളതാണ്. നമുക്ക് 20 മണിക്കൂർ വരെ ഇതിൻ്റെ ബാറ്ററി ചാർജ് എന്ന് കേൾക്കും. അപ്പോൾ അത് വലിയൊരു ഒരു 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 റെവല്യൂഷണറി ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ. 20 മണിക്കൂർ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുമെന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ എം എൺ പ്രോസസ്സറാണ്, എം എൺ പ്രോസസ്സർ പ്രത്യേകത പറഞ്ഞു. ഇതെല്ലാം കൂടെ അതിൻ്റെ പണ്ട് ആപ്പിൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ എല്ലാം പല കമ്പനിയുടെ സ്പെയർ പാർട്സിലായിരുന്നു, പല സ്ഥലത്താണ് കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്, പല കമ്പനിയുടെ ആയിരുന്നു. ഇപ്പോൾ അതല്ല, ഇതെല്ലാം കൂടെ ആപ്പിൾ പ്രൊഡക്ഷനാണ്. ആപ്പിൾ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ചിപ്പിൽ ഒരു ബോർഡിലെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എഫിഷ്യൻ്റായിട്ട് ബാറ്ററി 20 മണിക്കൂറൊക്കെ നിലനിർത്താൻ പറ്റുന്നത്. കമ്പനി പറയുന്നത് 20 മണിക്കൂറാണ്, ചിലപ്പോൾ അത്രയൊന്നും കിട്ടിക്കണമെന്നില്ല. ശരി, അതാണ് ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഈ പ്രാവശ്യം ഇറങ്ങിയത്, ഇത് ഡിസബിലിറ്റി സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ആക്സസബിലിറ്റി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് വിഷൻ എംപെയർഡ് ആയ ആൾക്കാർക്ക്, അതുപോലെ തന്നെ മൊബിലിറ്റി വിഷയമുള്ള ആൾക്കാർക്ക്, അതുപോലെ ഹിയറിങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക്, അതിനൊക്കെ സ്യൂട്ടാവുന്ന രീതിയിലാണ് ഇതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് ഈ കമ്പ്യൂട്ടറിനെ. അവർക്കെല്ലാം അവരുടെ എല്ലാ നീഡ്സിൻ്റെ എല്ലാം കാറ്റർ ചെയ്യുന്ന തരത്തിലാണ് ഈ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ മാക്ബുക്ക് പ്രോ 13-inch M1 ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചേഞ്ചസാണ്. അപ്പോൾ അവരെയും കൂടെ കണ്ടുകൊണ്ടാണ് ഇത് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. പിന്നെ അപ്പം ഞാൻ കണ്ടൊരു കാര്യം, വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ, കുറേ സമയം സേവ് ചെയ്യാൻ സാധിക്കും. വളരെ കുറേ ഷോർട്ട്കട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഷോർട്ട്കട്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൽ വളരെ സ്മൂത്താണ്, വളരെ ചെറിയൊരു മെഷീൻ, വളരെ ബ്യൂട്ടിഫുൾ അമേസിംഗ് ആണുള്ള മെഷീൻ. ആകെ 1 kg 400 grams ഉള്ളൂ. ഇതിനകത്ത് 512 GB ഉണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളും നന്നായിട്ടിരിക്കുന്നു, എല്ലാ ഫെസിലിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ആകെ ചെറിയ വിഷയമുള്ളത് ഇതിനകത്ത് ഒന്ന്, ഇതിൻ്റെ വെബ്കാം 720p HD ഫേസ് ക്യാം ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ ക്യാമറ നമ്മളീ കൊടുക്കുന്ന പൈസയ്ക്ക് ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയ വിഷയമുണ്ട്. ഞാൻ ആ കാര്യം ഇത്ര ഹാപ്പിയല്ല. ഇപ്പോൾ സാധാരണ ഒരു ലാപ്ടോപ്പിൻ്റെ അത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ക്യാമറയുടെ കാര്യത്തിൽ. ഓക്കെ, പക്ഷെ നമ്മൾ ഇത്ര എക്സ്പെൻസീവ് മെഷീനാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോൺ, മൈക്രോഫോണിൻ്റെ കുറച്ച് ബാസ് കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയൊരു എഫക്റ്റീവ്നെസ് ഇല്ല ആ മൈക്രോഫോണിൽ. ഈ രണ്ട് കാര്യവും. പിന്നെയുള്ളതിൻ്റെ സൈസ്, ഇത് മാക്ബുക്ക് പ്രോയിൽ 13-inch പിന്നെ വരുന്ന 16-inch. അപ്പോൾ 16-inch എന്ന് പറയുമ്പോൾ കുറേ കൂടെ വലുതാണ്, അത് നമുക്ക് കൊണ്ടുനടക്കാം, മൊബിലിറ്റി ഒരു വിഷയമാണ്. പക്ഷേ 13-inch എന്ന് പറയുമ്പോൾ ഇതാണ് 13-inch, പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇതിനേക്കാൾ ഇത്രയും കൂടെ വലുപ്പം ഉണ്ടായിരുന്നു നന്നായിരുന്നില്ലേ, കുറച്ചുകൂടെ വലിയ സ്ക്രീൻ കിട്ടുവാണെങ്കിൽ. ദാറ്റ് മീൻസ് ഒരു 14-inch അല്ലെങ്കിൽ 15-inch ആയിരുന്നെങ്കിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതേ ഉണ്ടാവും 14 or 15 inches. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത് സൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ശരി, ഇവിടെ ഈ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല കമ്പ്യൂട്ടറിൽ, പക്ഷേ ഒരു ആപ്പിൾ ഫാനാണ്, കുറച്ചായിട്ട് ഇതൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. ശരി, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളാരും കമ്പ്യൂട്ടർ മേടിക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കുക, നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, എന്തായാലും ഞാൻ ഹാപ്പിയാണ്, ഈ മാക്ബുക്ക് പ്രോയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നടക്കും, ഭംഗിയായിട്ട് നടക്കുന്നു, ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിലും. ശരി, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.